കേരള പാഠാവലിയിലെ മൂന്നാം പാഠത്തിലുള്ളത് നിമിഷ നേരം കൊണ്ട് അതിച്ചിരി വരികളാണ് ഈ പാഠത്തിലുള്ളത്. ആധുനിക വിദ്യാഭ്യാസത്തിനു ശേഷം ചെമ്പകശ്ശേരി രാജാവുമായി ഇതാണ് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം. ഒഴുകിപ്പോയി ഇത് കണ്ടാച്ച നമ്പ്യാരുടെ ആദ്യ കൃതിയായ കല്യാണ മാറിക്കിടാശടാ. തുള്ളൽ മൂന്ന് തരത്തിലുണ്ട്. പറയാൻ തുള്ളൽ നമസ്കാരം. സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനത്തിൽ അതിജീവനത്തിന്റെ മഹാമാരിയുടെ ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ അറിവിന്റെ വിഹായസിലേക്ക് കൈപിടിച്ചുയർത്തുന്ന എല്ലാ ഗുരുക്കന്മാർക്കും സമർപ്പിക്കുന്നു ആറാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ മൂന്നാം പാഠത്തിലെ മയന്റെ മായാജാലം എന്ന പാഠഭാഗത്തിൽ മയൻ എന്ന ദേവശില്പി പാണ്ഡവർക്ക് വേണ്ടി ഇന്ദ്രപ്രസ്ഥം നിർമ്മിക്കുന്നതിന്റെ വിവരണമാണ് കുഞ്ചൻ നമ്പ്യാർ പഠിച്ചു കാട്ടുന്നത്. നിമിഷ നേരം കൊണ്ട് അതിഗംഭീരമായ ഒരു കൊട്ടാരം പണിതുയർത്തുന്നത് വാക്കുകൾ കൊണ്ട് പഠിച്ചു കാട്ടുകയാണ് കുഞ്ചൻ നമ്പ്യാർ. സഭാപ്രവേശം എന്ന പറയത്തുള്ളതിൽ നിന്നെടുത്ത ചില വരികളാണ് ഈ പാഠത്തിലുള്ളത്. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാർ പ്രാചീന കവിത്രയത്തിൽ ഒരാളാണ്. AD 18 ശതകത്തിൽ ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്നു. പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശി മംഗലത്ത് കലക്കത്താണ് കുഞ്ചൻ നമ്പ്യാരുടെ ജനനം. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം ചെമ്പകശ്ശേരി രാജാവുമായി സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്തു. ചെമ്പകശ്ശേരി ഇന്നത്തെ അമ്പലപ്പുഴയാണ് കേട്ടോ, നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് അമ്പലപ്പുര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ മുറ്റത്താണ്. ഈ കാണുന്ന കൊട്ടാരക്കെട്ടുകൾ പഴയ ചെമ്പകശ്ശേരിയുടെ തിരുശേഷിപ്പുകളാണ്. ഇതാണ് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം. ഈ കാണുന്നത് കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന വാദ്യോപകരണമായ മിരാവാണ്. ഈ മിരാവിന് തുള്ളൽ പ്രസ്ഥാനവുമായി രസകരമായ ഒരു ഐതിഹ്യമുണ്ട്. ചാക്യാർ കൂത്തു നടത്തുമ്പോൾ മിരാവ് കൊട്ടുകയായിരുന്നു നമ്പ്യാരുടെ പണി. ഒരിക്കൽ കൂട്ടു നടന്നോണ്ടിരുന്നപ്പോൾ നമ്പ്യാർ മിരാവിന്റെ പിന്നിൽ നിന്നു ഉറങ്ങിപ്പോയി. ഇത് കണ്ട ചാക്യാർ നമ്പ്യാരെ പരിഹസിച്ചു. അപമാനിതനായ നമ്പ്യാർ ആ ഒറ്റ രാത്രി കൊണ്ട് മറ്റൊരു കലാരൂപം സൃഷ്ടിച്ചു. ആ കലാരൂപം ഈ കളിത്തത്തിൽ വെച്ചാണ് ആദ്യമായി അരങ്ങേറിയത്. ഈ കലാരൂപമാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന തുള്ളൽ. നമ്പ്യാരുടെ ആദ്യ കൃതിയായ കല്യാണ സൗഗന്ധികം ശീതങ്കൻ തുള്ളലാണ്. കൂടാതെ ഘോഷയാത്ര, സീതാ സ്വയംവരം എന്നീ ധാരാളം കൃതികളും രചിച്ചിട്ടുണ്ട്. തുള്ളൽ പാട്ടുകൾ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നവയാണ്. നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികത്തിലെ നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ നീ എന്നു മാറിക്കിടാശടാ എന്ന വരികൾ ഇതിന് ഉദാഹരണമാണ്. കേരളത്തിലെ അന്നത്തെ സാമൂഹിക ജീവിതത്തിലെ പല ചിത്രങ്ങളും നമ്പ്യാരുടെ കൃതികളിൽ കാണാം. 1770 അമ്പലപ്പുഴയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. തുള്ളൽ മൂന്ന് തരത്തിലുണ്ട്. പറയാൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ, ഓട്ടൻ തുള്ളൽ. ഇതിനെ കുറിച്ച് നമുക്ക് ചിത്രങ്ങളും വിവരങ്ങളും ശേഖരിച്ച് പതിപ്പ് തയ്യാറാക്കാം. നന്ദി, നമസ്കാരം.